السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم محدثاتها وكل وكل ബഹുമാന്യരായ പണ്ഡിതന്മാരെ ആധർണികരായ വ്യക്തിത്വങ്ങളെ ഇരുപതാമത് എം എസ് എം നടത്തുന്ന പ്രൊഫ്കോണിൻ്റെ ബഹുമാനനായ ഉദ്ഘാടകൻ നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലെ അനുജന്മാരെ അനുജത്തിമാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ലോകരക്ഷിതാവായ അണ്ടഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു നമ്മുടെ ഈ സംഗമത്തിൻ്റെ തുടക്കം മുതൽ അവസാനിക്കുന്നത് വരെയുള്ള സന്ദർഭങ്ങൾ പ്രൊഫ്കോണിൻ്റെ വേദി വിട്ട് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള ജീവിത രംഗങ്ങൾ എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കുന്ന സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ലോകരക്ഷിതാവായ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാരാകട്ടെ എം എസ് എം ഇരുപതാമത് പ്രോഫ്കോൺ വേറിട്ട ധാരാളം വേദികളിലൂടെ ഇന്ന് എറണാകുളത്തെ മനോഹരമായ ഈ ഓഡിറ്റോറിയത്തിൽ എത്തി നിൽക്കുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോജലമായ പ്രോഗ്രാമിലൂടെ എം എസ് എം ലക്ഷ്യം വയ്ക്കുന്നത് ഈ പ്രൊഫ്കോണിൻ്റെ വേദിയിലേക്ക് എത്തിപ്പെട്ട എല്ലാവരും ഒരു പോസിറ്റീവായ ജീവിതത്തെ കാണുവാനും ആ പോസിറ്റീവായ റോട്ടിലേക്കുള്ള ദ്രുതഗതിയിലുള്ള നീക്കത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്ന ആലോചനക്കും വേണ്ടി മാത്രമാണ് ബൗദ്ധികമായ ഈ ഐഹിക ജീവിതത്തിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി പ്രോഫിറ്റുകൾക്ക് വേണ്ടി ധാരാളമായിട്ടുള്ള ക്യാമ്പുകളും സംഗമങ്ങളും കോൺഫറൻസുകളും കണ്ടവരും പങ്കെടുത്തവരും അറിഞ്ഞവരും അനുഭവിച്ചവരുമാണ് ധാരാളം സുഹൃത്തുക്കൾ ഇതിൽ നിന്ന് പ്രോഫ്കോൺ വേറിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ നൈമിഷികമായ നശ്വരമായ തുച്ഛമായ ഇവിടുത്തെ ജീവിതത്തിലെ ലാഭങ്ങളല്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ തലങ്ങളെ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി ഏറെ ലാഭകരമായ ഒരു ജോലിയിലേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിച്ചേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മോഹിക്കുന്നത് പോലെ അഭിലഷിക്കുന്നത് പോലെ ഒരുപക്ഷെ ജോലിയും സ്ഥാനമാനങ്ങളും നമുക്ക് നേടാൻ പറ്റിയെന്ന് വന്നേക്കാം ഉറപ്പിച്ചു പറയാനും വാക്കുകളെ ഭദ്രമാക്കി ഉപയോഗിക്കുവാനും സാധ്യമല്ല കാരണം നമ്മുടെ ജീവിതം ഏത് സമയത്തും അവസാനിക്കാവുന്നതാണ് എങ്കിലും പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് നാം വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പഠനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എം ബി ബി എസിന് പഠിച്ചു എൻ്റെ അനുജ സുഹൃത്ത് അനുജതി പൂർത്തിയാക്കി അവസാന മാസങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മരണം വന്നേക്കാം ഭൗതികമായ ജ്ഞാനവും സ്ഥാനവും ജോലിയും പണവും സമ്പത്തും മാത്രം കൊതിച്ച മോഹിച്ച ഒരു രക്ഷിതാവിന് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നും നേടാനായിട്ടില്ല എന്ന ഉത്തരം സ്വാഭാവികമായും ഈ സംസാരത്തിൻ്റെ ആകത്തുകയായി കടന്നു വരാം അങ്ങനെ മരണം സംഭവിച്ചാൽ എന്നാൽ അങ്ങനെ തന്നെ മരിക്കേണ്ടി വന്നത് എൻ്റെ വിധിയാണെങ്കിൽ അത്ര കാലം ജീവിച്ചത് ലോകത്തിൻ്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസൃതമായിട്ടാണെങ്കിലോ എൻ്റെ ജീവിതത്തിലെ എത്രയോ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ചെലവഴിച്ച കൂട്ടത്തിൽ വരിൽ ഒരു വർഷത്തിലെ മൂന്ന് ദിവസങ്ങളെ ഞാൻ പ്രോഫ്കോണിന്റെ വേളയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് ഒരിക്കലും എനിക്കും നിങ്ങൾക്കും നഷ്ടമല്ല അത് വരാനിരിക്കുന്നൊരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തെറ്റായ റൂട്ടിലേക്ക് ഞാൻ അറിയാതെ ചാഞ്ഞ് പോകുവാനും അകപ്പെട്ടു പോകുവാനും സാധ്യതയുള്ളൊരു ലോകത്ത് ധർമ്മത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെയും സുഹൃതത്തിൻ്റെയും വഴിയിലേക്ക് എന്നെ ആരോ ഇരുട്ടിൽ നിന്ന് കൈപിടിച്ച് വെളിച്ചത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു നിമിഷമാണ് സത്യത്തിൽ നമുക്കിനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൂടെ വൈജ്ഞാനികമായ ഉപദേശങ്ങളിലൂടെ ലഭ്യമാകാൻ പോകുന്നത് ഇവിടെ സംസാരിച്ച മുഴുവൻ ആളുകളും പ്രൊഫഷണൽ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക രംഗത്തിൻ്റെ മേന്മയും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളും വിവരിക്കുകയുണ്ടായി പക്ഷേ ആത്യന്തികമായി നാം മനസ്സിലാക്കേണ്ട ഒന്ന് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പഠനം എന്ന സത്യത്തിൽ ഏതാണ് സത്യത്തിൻ്റെ റൂട്ട് അതിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും ആദ്യത്തെ മാർഗമാവണം അല്ലേ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെ നോക്കിക്കാണുമ്പോൾ വെള്ളത്തിൻ്റെ ആടിയിലെ അത്ഭുതങ്ങളെ കൺ കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒട്ടനവധി ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാത്ഭുതങ്ങളിലേക്ക് എനിക്കും നിങ്ങൾക്കും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുടെ ഉത്തുംകതയിൽ കയറി നിന്ന് പ്രവേശിക്കാൻ സാധിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ രക്ഷിതാവിനെ ഓർക്കുവാനാണ് അള്ളാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല നീ എത്ര പരിശുദ്ധനാണ് അള്ളാഹുവേ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ഗാധകർത്തമുള്ള നരകത്തിൻ്റെ അഗ്നി ഗുണ്ടാരത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഈ അർത്ഥത്തിൽ പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയോട് പരിശുദ്ധ ഖുർനാകുന്ന വേദഗ്രന്ഥം പ്രിയപ്പെട്ടവരെ ആവശ്യപ്പെടുന്നത് സത്യത്തിൽ വരാനിരിക്കുന്ന ലോകം ആർക്കു വേണ്ടിയുള്ളതാണ് ഖുറാനിന്റെ ഒരു പരാമർശം നിങ്ങൾ ശരിയാവണം ശ്രദ്ധിച്ചു നോക്കൂ ഇരുപത്തിയെട്ടാം അധ്യായം സൂറത്ത് കസസിലെ ാണ് എന്താണ് വചനത്തിന്റെ അർത്ഥം ആ പരലോക ഭവനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇവിടം വിട്ട് നമുക്ക് പോകാനുള്ള ലോകം ഏതൊരു സമയത്തും നമ്മളെ മാടി വിളിക്കുന്ന മരണം വന്നെത്തി കഴിഞ്ഞാൽ തൊണ്ടയിൽ കറകര ശബ്ദം വന്നു കഴിഞ്ഞാൽ മരണത്തോട് നാം അടുത്തു കഴിഞ്ഞു അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ നാഥൻ എനിക്കും നിങ്ങൾക്കും അറിയില്ല എനിക്കും നിങ്ങൾക്കും അറിയില്ല അതൊരു പക്ഷേ ഇന്നാവാം നാളെയാവാം വരും നിമിഷങ്ങളിലോ വരും മിനിറ്റുകളിലോ വരും മണിക്കൂറുകളിലോ ആവാം പക്ഷേ നാം പ്രതീക്ഷിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും നമുക്ക് വിവരിക്കാനാവാത്ത ആ പരലോകത്തിന്റെ ഭവനമുണ്ടല്ലോ ആ ഭവനം അതിന് ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കു വേണ്ടിയാണ് അവർ ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കാത്തവരാണ് ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ അഹന്തയുടെയോ പൊങ്കിന്റെയോ പൊങ്ങച്ചത്തിന്റെയോ ദാട്ട്യത്തിന്റെയോ ഔന്നിത്യങ്ങളുടെയോ ഒരാഗ്രഹവും പ്രകടിപ്പിക്കാതെ പരലോക ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണ് അതേ ഭൂമിയിൽ ഒരു ഫസാദ് ഒരു ഒരു പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ സൃഷ്ടിക്കാത്തവരാണ് സത്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ശരിയേത് തെറ്റേത് ധർമ്മമേത് അധർമ്മമേത് നീതി ഏത് അനീതി ഏത് വെളിച്ചമേത് ഇരുട്ടേത് എന്ന് വിവച്ഛേദിച്ച് പഠിച്ച് മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താവായി ജീവിക്കുന്ന സൂക്ഷ്മത കാണിക്കുന്ന തക്കുവ കാണിക്കുന്ന ആളുകൾക്കുള്ള ഭവനമാണ് സത്യത്തിൽ വരാനിരിക്കുന്ന പാരത്രിക ലോകമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കണം കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല സുഹൃത്തുക്കളെ ഞാനും നിങ്ങളൊരു പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായിട്ടാണ് പ്രോഫ്കോണിൻ്റെ പ്രോച്ഛലമായ വേദിയിലേക്ക് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതാ ഇവിടെ മ്യൂസിക്കിന്റെ അരങ്ങുകൾ തകർക്കാനില്ല ഏതെങ്കിലും ഗാനമേളയുടെ അരങ്ങു തകർക്കാനില്ല പ്രിയപ്പെട്ടവരെ നൃത്തങ്ങളോ അതുപോലെ നാട്യങ്ങളോ നമുക്കിവിടെ കാണിക്കാനില്ല മറിച്ച് നാവിൻ തുമ്പിലൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് ആലോചനയിലേക്ക് അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ കുർആാനും തിരുസുന്നത്തും വെച്ചുകൊണ്ട് ഈ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് സംവദിക്കുകയാണ് ധർമ്മത്തിന്റെ റൂട്ടിലേക്ക് വരാൻ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി കുറെ ചെയ്യാനുണ്ട് പ്രോഫ്കോൺ എന്ന് പറയുമ്പോൾ നാം ആലോചിക്കണം നാം ിന്തിക്കണം എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മ എന്നെ നൊന്ത് പ്രസവിക്കാൻ എൻ്റെ മാതാവ് പ്രസവിക്കാൻ കാരണക്കാരനാക്കി വെച്ച എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ലോകരക്ഷിതാവ് കാരണക്കാരനാക്കി വെച്ച എൻ്റെ പിതാവ് ആ പിതാവിൻ്റെ സ്ഥാനം എന്താണ് ആ മാതാവിൻ്റെ സ്ഥാനം എന്താണ് ആ പിതാവിനോടും മാതാവിനോടുമുള്ള പെരുമാറ്റം എന്താണ് നിങ്ങൾ ഉയർന്ന സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അതേ ഭദ്രമായ ഒരു നിലയിൽ സൂക്ഷിച്ചത് കൊണ്ട് ഒരു പക്ഷേ മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദകളുടെ സർവ സീമകളും പഠിച്ചുകൊള്ളണമെന്നില്ല അത് പ്രോഫ്കോണിനെ ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കാരണം നൊന്ദ്രസവിച്ച മാതാവ് പ്രിയപ്പെട്ട നമ്മുടെ പിതാവ് ആ പിതാവിൻ്റെ സ്ഥാനം ആ മാതാവിൻ്റെ സ്ഥാനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് ആ സ്ഥാനം എങ്ങനെയാണ് പെരുമാറേണ്ടത് ഏതാർത്ഥത്തിലാണ് നമ്മൾ അവരോട് ഇടപെടേണ്ടത് ഇത് നമുക്കൊന്ന് പഠിക്കണം നമുക്ക് മനസ്സിലാക്കണം പോരാ മുതിർന്നവരോട് ബഹുമാനവും ആദരവും കാണിക്കാത്തൊരു പുതിയ ലോകത്ത് പ്രിയപ്പെട്ടവരെ പോസിറ്റീവായ ചിന്തകൾ സമ്മാനിച്ചുകൊണ്ട് അവർക്ക് നൽകേണ്ട ബഹുമാനങ്ങളും അവർക്ക് നൽകേണ്ട ആദരവും നൽകിക്കൊണ്ട് ഒരു മാന്യനായ വ്യക്തിത്വമായി എൻ്റെ ക്യാമ്പസിൽ എൻ്റെ പഠനകാലത്ത് എൻ്റെ പഠനാനന്തര കാലങ്ങളിൽ എന്റെ പഠനശേഷം എനിക്ക് നല്ലൊരു വ്യക്തിത്വമായി എങ്ങനെ മുന്നോട്ട് പോകാനാവും നമുക്ക് ചിന്തിക്കുവാനുള്ളത് നന്മയിലേക്ക് എങ്ങനെ മുന്നേറാനാവും എന്നത് മാത്രമാണ് തിന്മ എന്ന് പറയുന്നതൊരു രംഗത്തേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ആലോചിച്ച് പ്രവേശിക്കേണ്ടതില്ല നമ്മളെ കാർന്നു പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന നീരാളിക്കൈകളും നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കടികക്കണ്ണുകളും ചുറ്റുപാകും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഴുക്ക് ചാലുകളും നിറഞ്ഞു നിൽക്കുന്ന തിന്മകളുടെ അശ്ലീലതകളുടെ ആഭാസങ്ങളുടെ തോന്നിയവാസങ്ങളുടെ വികൃതമായ വ്യത്യസ്തമായ മുഖങ്ങളുടെ അഴുക്ക് ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇല്ല ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് കാല് വെക്കുക എവിടെ ചവിട്ടണം എങ്ങനെ മുന്നോട്ട് നീങ്ങണം എവിടെ ഞാൻ എൻ്റെ കാലുകൾ സ്റ്റെപ്പ് മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകണം എവിടേക്ക് പോയി കൂടാ എന്ത് ചെയ്തുകൂടാ എന്ത് കണ്ടുകൂടാ ഏതൊക്കെ കാര്യത്തിൽ ഞാൻ ഇടപെടണം ഏതൊക്കെ കാര്യങ്ങളിൽ എനിക്ക് ഇടപെട്ടുകൂട എന്നത് എനിക്കും നിങ്ങൾക്കും സമ്മാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ ചിന്തിച്ചുണ്ടാക്കിയ ഒരു ചിന്ത ധാരയിൽ നിന്നല്ല മറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു അവന്റെ പ്രകാരം മുഹമ്മദ് വീതികളുണ്ട് ആ വീതികൾ എന്താണ് ആ വടിത്താര ഏതാണ് ആ മാർഗം ഏതാണ് എന്ന് കണ്ടെത്തുകയാണ് പ്രോഫോണിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഉയർന്നു നിൽക്കുന്ന തെളിഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതെ കാത്തിരിക്കാൻ സമയമില്ലാതെ ഞാനും നിങ്ങളും ധൃതി കാണിക്കേണ്ട രംഗമുണ്ട് മനുഷ്യരെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും അബദ്ധം സംഭവിച്ചിട്ടുണ്ട് തീർച്ച ഒരു സംശയവും ആ വിഷയത്തിലില്ല ചെറിയൊരു അബദ്ധങ്ങളും സംഭവിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്തവനല്ല എന്ന് പറയാൻ ആത്മധൈര്യമുള്ള ഒരു വ്യക്തിയും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലുബിനി ആദം ഉൻമിന്റെ മക്കൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ പശ്ചാത്തപിച്ച് മുഹമ്മദ് റസൂൽ ലോകത്തിന്റെ രക്ഷിതാവായ എന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പറ്റാത്തത് കണ്ടുപോയിട്ടുണ്ട് എന്റെ കരുണപുടങ്ങളെ കേൾക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഞാൻ ൂർപ്പിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ കാൽപാദങ്ങളെ നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവെ ഞാൻ ചലിപ്പിച്ചിട്ടുണ്ട് ഈ കരങ്ങളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത റൂട്ടിലേക്ക് എന്റെ നീട്ടിയിട്ടുണ്ട് ഇല്ല ഞാൻ തീരുമാനമെടുക്കാൻ വേണ്ടി വന്നവനാണ് എനിക്ക് പലതും ചോദിക്കാനുണ്ട് എനിക്ക് പലതും പഠിക്കുവാനുണ്ട് പല സംശയങ്ങളും എൻ്റെ മനസ്സിൽ ഉയർന്ന് ദാ ഉയർന്നു വരുന്നുണ്ട് അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ആ പരിഹാര മാർഗങ്ങളെ മുമ്പിലിരിക്കുന്ന വരാനിരിക്കുന്ന പ്രോഫ്കോണിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സർവകുട്ടികളുടെ മുന്നിലേക്കും പ്രമാണബദ്ധിതമായി വെച്ചു കൊടുക്കുക നിർബന്ധമില്ല ബലാത്കാരമില്ല പ്രലോഭനങ്ങളില്ല ഇതാണ് സത്യം ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രമാണം ഇതാണ് ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസിൽ വന്നിട്ടുള്ളത് ഇതാണ് തിരുമേനി റസൂൽഹു അലഹി വസല്ല ജീവിത വടത്താര അത് സ്വീകരിച്ചാലേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനാവുകയുള്ളൂ എന്ന മാർഗത്തെ പ്രോഫ്കോൺ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെക്കും ഇൻഷാ അല്ലാ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വഴിയാണ് ഈ പ്രോഫ്കോണിന്റെ മറ്റൊരു തെളിഞ്ഞു നിൽക്കുന്ന മാർഗം ശരി അങ്ങനെ ജീവിതത്തിൽ അറിഞ്ഞും മറയാദയും തെറ്റ് സംഭവിച്ചു പോയവരെ മാർഗമെന്ത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു പരിശുദ്ധ ഖുറാനിലെ മൂന്നാം അധ്യായം സൂറത്ത് ആലിമ്രാൻ قعدنا نودي مبت متى متبجنم. نوتي مبت متى بجنم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والارض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين ليش دا قران مونامد سورة تعليم مران نوتيوبون വചനമാണ് നിങ്ങൾ നിങ്ങൾ ഇനി തീരുമാനിക്കാൻ നമുക്ക് സമയമില്ല ും ലോകത്തിന്റെ രക്ഷിതാവായ നമ്മുടെ സൃഷ്ടാവായ അണ്ടഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക ഇന്ന് ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്കുള്ള ധൃതിപ്പെടലുകളാണ് അല്ലെ സിനിമാ താരങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളെയും കാണുവാനും ആസ്വദിക്കുവാനും തിക്കും തിരക്കും കൂട്ടുന്ന ഒരു ലോകത്ത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ധൃതി കാണിക്കേണ്ടത് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടറയിൽ വളർത്തിക്കൊണ്ടുവന്ന് ഈ ആകാര ഭംഗിയോടുകൂടി ഈ ശരീരത്തിന്റെ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയോടുകൂടി നല്ലൊരു കോളേജിലെത്തിപ്പെടാൻ നല്ലൊരു വിദ്യാഭ്യാസ രംഗത്തേക്ക് കയറി ചെല്ലാൻ എന്റെ മാതാവിനും പിതാവിനും കൺകുളിർമ നൽകുന്ന വിധത്തിൽ പഠനരംഗത്ത് മുന്നോട്ട് പോകുവാൻ സൗഭാഗ്യം നൽകിയ നൽകിയ അവസരം പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇതാ മനുഷ്യലോകമേ നിങ്ങൾ തെറ്റ് ചെയ്തവരാണ് എന്ന നിലക്ക് ധൃതി കാണിച്ചുകൊണ്ട് അവനിലേക്ക് നിങ്ങൾ മഹ്ഫിറത്തിന് വേണ്ടി മടങ്ങുക പോരാ അവനൊരുക്കി വച്ചിരിക്കുന്ന

ആ സ്വർഗത്തിന് വേണ്ടി ആകാശഭൂമിയോളം ആ വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണം ആരാണ് ആരായിരിക്കും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ കിടക്കുന്നവർ മാതാവിനെ മാതാവായി കാണുന്നവർ പിതാവിനെ പിതാവായി കാണുന്നവർ മുതിർന്നവരോട് അതിന്റെ മര്യാദ പാലിക്കുന്നവർ ചെറിയവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറാൻ സാധിക്കുന്നവർ അയൽപ്പക്ക ബന്ധം അതെ അതിൻ്റെ കൃത്യമായ നിലയിൽ പാലിച്ച് മുന്നോട്ട് പോകുന്നവർ തൻ്റെ കൂട്ടുകാരൻ്റെ വേദന മനസ്സിലാക്കുന്നവൻ തൻ്റെ കൂട്ടുകാരിയുടെ പ്രയാസത്തെ പ്രയാസമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ അവൻ്റെ വേദനയെ അകറ്റാൻ എനിക്കെന്ത് ചെയ്യും എനിക്കെന്ത് ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല

ഇന്ത്യയിലെ വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ നിന്ന് വന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഹൈറ്റ് ഉള്ളവരുണ്ട് ഹൈറ്റ് കുറഞ്ഞവരുണ്ട് തടിയുള്ളവരുണ്ട് തടി കുറഞ്ഞവരുണ്ട് കറുത്തവരുണ്ട് വെളുത്തവരുണ്ട് ബുദ്ധിശക്തിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവരുണ്ട് കുറച്ചൊക്കെ താഴെ നിൽക്കുന്നവരുണ്ട് എന്തിനാ അതേ ഗർവ കാണിക്കാനാണോ അഹന്ത കാണിക്കാനാണോ പൊങ്ങച്ചത്തിന്റെ വക്താവായി മാറാനാണോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ജീവിക്കാനാണോ അല്ല അതല്ലാത്ത ഹൈറ്റ് ഹൈറ്റ് ഉള്ളവരും കുറഞ്ഞവരും പണമുള്ളവരും പണമില്ലാത്തവരുമൊക്കെ പരസ്പരം വെളുത്തും വേണ്ടി മാത്രമാണ് ആർക്കാണ് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുബിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കുന്നതെന്ന് അറിയുമോ ഇന്ന ും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സൂക്ഷ്മത കാണിച്ച ആളുകൾക്കാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും ആദരണീയമായ സ്ഥാനം എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് ശരി ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക നന്മയ്ക്കു വേണ്ടിയുള്ള ഓട്ടമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്മയ്ക്കു വേണ്ടിയുള്ള ഓട്ടമാണ് ഞാനും നിങ്ങളും നടത്തേണ്ടത് അറിയുക പരിശുദ്ധ ആയത്ത് കൂടി നമ്മൾ മനസ്സിലാക്കുക എവിടെ നന്മയുണ്ടോ ആ നന്മയിലേക്ക് എന്റെ ഒരു സാന്നിധ്യം അറിയിക്കുവാൻ എന്റെ ഒരു ചലനം ചലനമറിയിക്കുവാൻ എന്റെ ഏതെങ്കിലും ഒരു വാക്ക് സഹായകമാകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെ ഞാനും നിങ്ങളും ഉണ്ടാവുക എവിടെ തിന്മയുണ്ടോ ഇല്ല അതിലെനിക്ക് ഒരു മൈനൂട്ട് പോലും പങ്കില്ല എന്ന് ഞാനും നിങ്ങളും ഉറപ്പുവരുത്തുക ലോകത്ത് അക്രമങ്ങളും അനീതികളും ഏറെ പെരുകൊണ്ടിരിക്കുമ്പോ ഒരു വാക്ക് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അതെ പ്രയോഗിച്ച അതേതാ ഞാനിത് എന്തിനാരിക്കുന്നത് അന്യായമായി ഒരാൾ കൊലപ്പെടുത്തി കളഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന പരിശുദ്ധ ഖുറാനിന്റെ പ്രഖ്യാപനം എന്തിന് സുഹൃത്തുക്കളെ ലോകത്തെവിടെ ഒരു തിന്മ നടക്കുന്നുണ്ടോ അതിലെനിക്കൊരു റോളും ഉണ്ടാകരുത് ലോകത്തെവിടെ ഒരു നന്മയുണ്ടോ ലോകത്ത് ഏതെങ്കിലും മനുഷ്യന്റെ ജീവൻ രക്ഷക്കു വേണ്ടി ഞാൻ പണിയെടുത്താൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുത്തവനെ പോലെയാണ് ഞാൻ അതേ പോസിറ്റീവായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ സുഹൃതങ്ങളുണ്ടോ നന്മകളുണ്ടോ സുഹൃത്തുക്കളെ ഏതൊക്കെ ഏതൊക്കെ നന്മയായി എണ്ണി പറയാവുന്ന ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ എൻ്റെ കയ്യൊപ്പുണ്ടാവട്ടെ എന്ന് തീരുമാനിക്കുവാൻ മനസ്സുകൾ മാറി മനസ്സുകൾ മാറി ചിന്തകൾ മാറി ഇല്ല പുറത്തിറങ്ങി നടക്കുകയില്ല ഞാൻ പരിസരം കാണുവാൻ വന്നവനല്ല ഞാൻ മറിച്ച് പ്രോഫ്കോണിന്റെ പ്രോച്ഛലമായ വേദിയിൽ വന്നിരുന്ന ഇവിടെ നിന്ന് കിട്ടുന്ന വൈജ്ഞാനികമായ അറിവുകൾ നുകർന്നുകൊണ്ട് അതിനെ സ്വായത്തമാക്കി അതിന് സ്വാംശീകരിച്ചെടുത്ത് അതെന്റെ കർണപുടങ്ങളിലൂടെ കേട്ട് ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ച് എന്റെ ആലോചനയിലേക്ക് കൊണ്ടുപോയി ഒരു പുതിയ വ്യക്തിത്വമായി ഈ പ്രൊഫ്കോണിൻ്റെ പവലിയൻ ഞാൻ വിട്ടുപോകും എന്ന് തീരുമാനിക്കുവാനുള്ള ഒരു വേദിയിലാണ് ഞാനും നിങ്ങളും എത്തിപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത അപൂർവത്തിൽ അപൂർവമായ ഒരു വേദിയാണ് പ്രൊഫ്കോൺ പങ്കെടുത്തവർ പ്രോഫ്കോണിൽ പങ്കെടുത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് എത്രയോ സമ്മേളനങ്ങളിൽ പങ്കെടുത്തവർ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഇത് തീർത്തും ഇതിന്റെ അവസാന നിമിഷം വരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവർ അവസാന വാക്കായി പറയും തീർച്ച ഇതൊരു വേറിട്ട ഒരു പ്രത്യേകതയുള്ള എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുന്ന എന്നെ സൃഷ്ടിച്ച ശ്രഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള ധാർമ്മിക ജീവിതം നയിക്കുവാനുള്ള നീതിപൂർവമായ ജീവിതം നയിക്കുവാനുള്ള സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനുള്ള വേറിട്ട വടിയാണ് എന്ന് നമ്മുടെ മനസ്സ് അറിയാതെ പറഞ്ഞു പോകുവാനുള്ള ഒരു പ്രോച്ഛലമായ വേദി അതാണ് ഈ കൂടി എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവേ ഇതൊരു പുണ്യകർമ്മമായി നീ സ്വീകരിക്കണേ അല്ല പണിയെടുത്തവർ അധ്വാനിച്ചവർ കഷ്ടപ്പെട്ടവർ അള്ളാഹുവെ ആഗ്രഹിക്കുന്നത് പോലെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനം ഭംഗിയായി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന തവഖിന അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു